എന്താ മക്കളെ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നത്? എന്തെങ്കിലും ചെയ്യ്. അവനെ എങ്ങനെ ഫോളോ ചെയ്യുന്നത് അപകടമാണ്. പിന്നെ എന്ത് ചെയ്യും മോളെ? എത്രയും പെട്ടെന്ന് ചെന്ന് അവനെ പിടിക്കേ, സമയം പോകുന്നു, നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കേ. നിത്തി, ഫോൺ കണക്ഷൻ ആക്റ്റീവായി. ഹലോ, ഇത് ഞാനാണ്. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ദീപ്തി മാഡത്തിനും സൂര്യ സാറിനും സുഖമാണല്ലോ. താനിത് എവിടെയാ? എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്, താൻ അവിവേകം ഒന്നും കാണിക്കരുത്. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. കേന്ദ്രമന്ത്രി വകവരുത്തിയ ശേഷം മാഡത്തിനെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുക, അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ മാഡം ആ പ്ലാൻ തകർത്തു, കേന്ദ്രമന്ത്രി രക്ഷപ്പെട്ടു. എന്റെ കൂട്ടാളികൾ രണ്ടുപേരെ നിങ്ങൾ വകവരുത്തി, ഒരുത്തനെ പിടികൂടി. എങ്കിലും എനിക്ക് തോൽക്കാൻ മനസ്സില്ല മാഡം, എനിക്ക് രക്ഷപ്പെടണം. അതിനുള്ള വഴി നിങ്ങൾ തന്നെ ഒരുക്കണം. നീ നിന്റെ ജീവൻ കൊണ്ടാ കളിക്കുന്നത്. ഞങ്ങൾക്ക് മുൻപിൽ കീഴടങ്ങി കുഞ്ഞിനെ തിരികെ തരുന്നത് നിനക്ക് നല്ലത്. ഞാൻ എന്റെ ജീവൻ കൊണ്ടല്ല കളിക്കുന്നത്, മാഡത്തിന്റെ കുഞ്ഞിന്റെ ജീവൻ കൊണ്ടാ കളിക്കുന്നത്. എനിക്ക് രക്ഷപ്പെടണം, അതിന് മാഡത്തിന്റെ സഹായം വേണം. ഇല്ല, എന്റെ ഒരു സഹായവും നിനക്ക് ഇനി കിട്ടില്ല. പോലീസ് സേന നിന്റെ അടുത്ത് എത്താറായിരിക്കുക. കീഴടങ്ങുന്നതാ നിനക്ക് നല്ലത്. ഇല്ല, നിങ്ങളുടെ മകൻ എന്റെ കൂടെയുള്ളിടത്തോളം അത്രയും. ഒരു സേനയും എന്റെ അടുത്തെത്തില്ല. സേനയല്ല, മാഡവും സൂരജ് സാറും എന്റെ അടുത്തേക്ക് വരണ്ടത്. വെറും കൈയോടെ വന്നിട്ട് കാര്യമില്ല. താങ്കളുടെ വീട്ടിന്റെ മുറിയിൽ എന്റെ ഒരു ബാഗ് ഇരിപ്പുണ്ട്. അതിലൊരു വ്യാജ ഐ ഡി പ്രൂഫും ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഹൈദരാബാദിലേക്ക് എനിക്ക് ഇന്ന് തന്നെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. പിന്നെ ആ ബാഗുമായി എന്റെ അടുത്തേക്ക് വരണം. അതിൽ എനിക്ക് വേഷം മാറാനുള്ള ഡ്രസ്സുണ്ട്. ഞാൻ പറയുന്നത് അനുസരിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ ജീവനോടെ തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഇവനെ കൊല്ലും. അബദ്ധമൊന്നും കാണിക്കരുത്, എന്റെ മോനെ ഒന്നും ചെയ്യരുത്. നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ അനുസരിക്കാം. എവിടെയാ വരേണ്ടത് പറയാം. കെ എം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിറകു വശത്തെത്തി എന്നെ വിളിക്ക്. എവിടെ മീറ്റ് ചെയ്യണമെന്ന് അപ്പൊ ഞാൻ പറയാം. പിന്നെ ഈ ഫോണിന്റെ ടവർ ലൊക്കേഷൻ വെച്ച് എന്നെ പിടികൂടാൻ ശ്രമിച്ചാലുള്ള അപകടം ഞാൻ പറയണ്ടല്ലോ. അതിബുദ്ധി കാണിക്കരുത്. മാഡവും ഹസ്ബൻഡും മാത്രം വരിക. പോലീസ് ഫോഴ്സിനെ കൂടെ കൂട്ടിയ അവരെ ഇക്കാര്യം അറിയിച്ച നിങ്ങളുടെ മകൻ തീരും. പെട്ടെന്ന് പറഞ്ഞതനുസരിക്ക്. ഓക്കേ. ഹലോ, എന്താടോ, എന്താ അവൻ പറഞ്ഞത്? നമ്മുടെ കുഞ്ഞ്, നമ്മുടെ മോനെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ. ദീപ്തി, എന്താ എന്താ തന്റെ പ്ലാൻ? എടോ, എന്താണോ അവൻ പറഞ്ഞത്? സമയം പോകുന്നു ദീപ്തി, ഞാൻ എല്ലാ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇൻഫർമേഷൻ കൊടുക്കട്ടെ? വേണ്ട, അത് അപകടമാ. ഇത് അവന്റെ ഫേക്ക് ഐ ഡി കാർഡാ. ഇതിൽ അവന്റെ ഒരു ഡ്രസ്സും ഉണ്ട്. ഈ കാർഡ് വെച്ച് അവൻ ഹൈദരാബാദിലേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അതും ഈ ബാഗുമായിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. എങ്കിലവൻ കുഞ്ഞിനെ വിട്ടുതരാന്ന്. എന്നാ വേഗം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. മറ്റൊന്നും ആലോചിക്കണ്ട, കുഞ്ഞിനെ രക്ഷിക്കണം. എവിടെ എത്തേണ്ടെന്ന് അവൻ പറഞ്ഞു? ആ പറഞ്ഞു. കെ എം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുറകുവശത്ത് എത്താനാ പറഞ്ഞത്. അത് വിശ്വസിക്കണ്ട, അവൻ പിന്നീട് സ്ഥലം മാറ്റി പറയും. ദീപ്തി പോകുന്ന വാഹനത്തിൽ GPS ഘടിപ്പിക്കണം.
ഒരു നിശ്ചിത അകലം വെച്ച് നിങ്ങളെ ഞങ്ങൾ ഫോളോ ചെയ്യാം. വീട്ടിൽ പോവാം. നിന്റെ അച്ഛനും അമ്മയും ഇവിടെ എത്തട്ടെ, അവര് വരും. കള്ളം പറയുന്നത് എന്നൊന്നും ചെയ്യരുത്. എനിക്ക് എന്റെ അച്ഛനും അമ്മയും കാണണം. ഞാൻ പറഞ്ഞത് അവരനുസരിച്ച നിനക്കവരെ കാണാം. അവർ അധിപുത്തി കാണിച്ച പോലീസ് ഫോഴ്സുമായി വന്ന നീ പിന്നെ അവരെ കാണില്ല. എനിക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുക്കിയില്ലെങ്കിൽ ദീപ്തി ഐ പി എസിന്റെ മകന് രക്ഷപ്പെടില്ല. നിന്റെ അമ്മയാ. ഹലോ ദീപ്തി മാഡം, ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെയാണ്. താൻ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്താറായി. രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അല്ലേ? അതെ. പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ചേഞ്ച്, ശംഖുമുഖത്തിനടുത്തുള്ള വലിയൊരു മാളിക. ഞാനും കുഞ്ഞും ഇവിടെയുണ്ട്. രണ്ടുപേരും പെട്ടെന്ന് ഇവിടേക്ക് വരണം. മറക്കണ്ട, രണ്ടുപേരും മാത്രം. ശരി, ഞങ്ങൾ അങ്ങോട്ട് വരാം. അതിനു മുൻപ് എനിക്ക് എന്റെ മോനോടൊന്ന് സംസാരിക്കണം. അതൊക്കെ ഇവിടെ വന്നിട്ട് നേരിൽ സംസാരിക്കാമല്ലോ. പേടിക്കണ്ട, നിങ്ങളുടെ മകൻ ഇവിടെ ജീവനോടെ തന്നെ ഉണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. They are coming, your papa and mommy coming. They are coming. Thank you.
വെൽക്കം വെൽക്കം. രണ്ടുപേരും വന്നു അല്ലേ? എവിടെ ഞങ്ങളുടെ കുഞ്ഞ്? ഇതിൽ നീ ആവശ്യപ്പെട്ട ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, നിനക്ക് വേഷം മാറാനുള്ള ഡ്രസ്സും ഉണ്ട്. നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ അനുസരിച്ചു. ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ എത്താം. എവിടെ ഞങ്ങളുടെ മോൻ? കണ്ടില്ലേ, നിങ്ങളുടെ കുഞ്ഞ് ഒരു കുഴപ്പവും ഇല്ലാതെ എന്റെ അടുത്തുണ്ട്. താൻ ആവശ്യപ്പെട്ടൊക്കെ ഞങ്ങൾ ചെയ്തില്ലേ? ഇനിയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ എങ്ങി താ പ്ലീസ്. ദീപ്തി മാഡം എന്നെ ചതിച്ചു, എങ്കിലും നിങ്ങളുടെ ഈ മോൻ എന്നെ രക്ഷപ്പെടുത്തി. ക്യൂട്ട് ബോയ്. ഓക്കെ, ഇവനായിട്ടങ്ങ് മാറ്റി മറിച്ചു. ഇവനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നേനെ അല്ലേ? ഹി സേവ്ഡ് മൈ ലൈഫ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ താ, താ വാക്ക് പാലിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞതൊക്കെ ഉണ്ട്. ഇനി കുഞ്ഞിനെ കൈമാറ. എങ്കിലും മിടുക്കിയായി ഈ പോലീസ് ഓഫീസറെയും ഹസ്ബൻഡിനെയും എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ. ഞങ്ങളൊന്ന് വിശ്വസിക്കുക, ഞങ്ങളുടെ കുഞ്ഞിനെത്താ. ഏയ്, വെയിറ്റ് വെയിറ്റ്, ക്യാച്ച് ഇറ്റ്. അത് തുറന്ന് ഗുളിക എടുക്ക. ഒന്നായാ കൊടുക്ക്. ഇത് മയങ്ങാനുള്ള ഗുളികയാ. നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ തരാം, പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ അത് കഴിക്കണം. എന്തിന്? നിങ്ങൾ രണ്ടുപേരും എന്നെ പിന്തുടരാതിരിക്കാനും ഫ്ലൈറ്റിൽ രക്ഷപ്പെടുന്ന വിവരം മറ്റാരെയും വിളിച്ചറിയിക്കാതിരിക്കാനും നിങ്ങൾ ഇത് കഴിക്കണം. നിങ്ങൾ മയങ്ങിയതിന് ശേഷം ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും. കഴിക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ ഈ ടൈമറിലെ ബട്ടൺ അമർത്തും. നിങ്ങളുടെ മകൻ കഴിക്കാൻ. ഉം
നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കില്ലല്ലേ? ഞാൻ ഈ ടൈമറിലെ ബട്ടൺ പ്രസ് ചെയ്യാൻ പോവാ. നിങ്ങളുടെ മകൻ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. എന്നെ രക്ഷിക്കേ. അയ്യോ വേണ്ട. കഴിക്കാൻ. നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ അനുസരിച്ചു. ഇനിയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെത്താ. ഓക്കെ, ഇനി തരാം. ഞാൻ അങ്ങനെ വാക്ക് പാലിക്കാത്തൊന്നുമല്ല. ഇനി മോൻ ചെല്ല്. Come on. നീ എന്താടാ കരുതിയത്? ഞങ്ങളെയൊക്കെ വിട്ടികളാക്കി നിനക്ക് അങ്ങ് രക്ഷപ്പെടാവുന്നോ? നിന്നെ പോലെയുള്ളവന്മാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാ ഞങ്ങൾ ഈ യൂണിഫോം ഇട്ടത്. ഒരു നിമിഷം, ഞാൻ രണ്ടുപേരോടൊരു കാര്യം പറഞ്ഞോട്ടെ. മാഡം കരുതുന്നത് ഞാൻ തോറ്റു, നിങ്ങൾ ജയിച്ചു എന്നാ. പക്ഷേ തോറ്റത് നിങ്ങളാ. നിങ്ങൾ ആ ബോട്ടിൽ നിന്നും കഴിച്ചത് മയങ്ങാനുള്ള ഗുളികയല്ല, ഞാൻ നിങ്ങൾക്ക് തന്നത് ഉഗ്രശേഷിയുള്ള ബോംബ. ലേതൽ ബോഡി കാവിറ്റി ബോംബ്, ലിക്വിഡ് ബോംബ്. നിങ്ങൾ നേരത്തെ എന്റെ മിഷൻ പരാജയപ്പെടുത്തി, അതുകൊണ്ട് ഞാൻ നിങ്ങളെ തന്നെ എന്റെ മിഷനാക്കി മാറ്റി. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മനുഷ്യ ബോംബുകളാണ്.
ഇനി ഒരു മണിക്കൂർ അതിനകം നിങ്ങൾ രണ്ടുപേരും പൊട്ടിത്തെറിക്കും. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് കിലോമീറ്ററോളം ചുറ്റളവിലെല്ലാം ചുട്ട് ചാമ്പലാവും. ഞാനേതായാലും മുങ്ങിത്താണു. ഇപ്പൊ ഇതാ ഞാൻ നിങ്ങളെയും കൊണ്ടുപോവുക. ഇനി നിങ്ങൾക്കുള്ളത് കുറച്ച് സമയം മാത്രം. വേണ്ട, നിനക്കൊരമ്മയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു, പക്ഷെ ഒരു പോലീസ് ഓഫീസറെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാനിത് വിഴുങ്ങിയിട്ടില്ല. നീ പറഞ്ഞ ഒരു മണിക്കൂറിനകം സൂര്യചേട്ടൻ കഴിച്ച ടാബ്ലറ്റ് പുറത്തെടുക്കുകയും ചെയ്യും. സാബർ, കൊണ്ടുപോയവനെ. മെഗാ പരമ്പരകളുടെ പരമ്പരാഗത മതിൽക്കെട്ടുകൾ തകർത്ത് സമൂഹത്തിന്റെയും ദേശത്തിന്റെയും സുരക്ഷയും സംരക്ഷണവും ജീവിത ലക്ഷ്യമാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കഥ. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നന്മയ്ക്ക് വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ അവിടെ മരിയാൻ മൂർച്ചയുള്ള വാളുമായിട്ട് എത്തും സർ. നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആരെങ്കിലും പരസ്പര പൂരകങ്ങളായ ദീപ്തിയുടെയും സൂരജിന്റെയും കഥ ഇനി 3 ദിവസങ്ങൾ കൂടി മാത്രം. സംഭവ ബഹുലമായ രംഗങ്ങൾ നിറഞ്ഞ് ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക.